വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡ്രോയിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഷേഡിങ് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന്. ആ വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഷേഡിങ് ടെക്നിക്സ്, സിമ്പിളായിട്ടുള്ള ഷേഡിങ് ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയെ എങ്ങനെ ഈ ഒരു ഫോട്ടോ ആക്കി മാറ്റാം എന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വില കൂടിയ ഷേഡിംഗ് ടൂൾസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല. അത്തരത്തിലുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല റിസൾട്ട് കിട്ടും, പക്ഷേ നമ്മൾ അതൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഈസി ആയിട്ട് കണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ഒക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഷേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2D സ്കെച്ച് നമ്മൾ വരയ്ക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് തോനെ സമയം എടുക്കത്തില്ല, പക്ഷേ ആ ഒരു 2D സ്കെച്ചിനെ നമുക്ക് റിയലിസ്റ്റിക് ആക്കി എടുക്കണമെങ്കിൽ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റിയൽ ആണെന്ന് തോന്നണമെങ്കിൽ അത് കുറച്ച് സമയമെടുക്കും. ഷേഡിംഗ് ചെയ്യുമ്പോൾ തന്നെ പല ലെവൽസ് ഓഫ് ഷേഡിംഗ് അതിൽ വരും, ബ്ലെൻഡിങ് വരും, അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് അതിൽ വരുന്നുണ്ട്. നമ്മളപ്പോൾ തോനെ ടൈം ഷേഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പടം അത്രയും റിയലിസ്റ്റിക് ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് സമയമെടുക്കുന്ന പരിപാടിയാണ്, എങ്കിലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമം അത് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഷേഡിങ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ കറക്റ്റ് ഷേഡിംഗ് പോർഷൻസ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോയെ നമ്മൾ കുറച്ച് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഷെയ്ഡ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ ആക്കി മാറ്റണം. ഇപ്പോൾ ഫോട്ടോ സ്കെച്ച് മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ച ഈ ഒരു ഫോട്ടോയെ ഞാൻ ഷെയ്ഡിങ് മനസ്സിലാവുന്ന മറ്റൊരു ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ സ്കെച്ച് മേക്കർ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഒരു പർപ്പസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഞങ്ങളുടെ കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡിങ് ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിൽട്ടർ ഏതാണോ ആ ഫിൽറ്ററിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയ്ഡിംഗ് ഇതാ ഇവിടെ വ്യക്തമായി കാണാൻ പറ്റും എവിടെയൊക്കെയാണ് ഷെയ്ഡിങ് ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ ഫോട്ടോയിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഇനി നമുക്ക് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അപ്സരയുടെ പെൻസിൽ യൂസ് ചെയ്ത് നമ്മുടെ ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കി എടുക്കുക. നമ്മൾ വരച്ച ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് ഡാർക്ക് ആക്കി നമുക്ക് എടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ കണ്ണുകളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഔട്ട്ലൈൻ എല്ലാം നമുക്ക് ഒന്ന് ഡാർക്ക് ആക്കി വരച്ചെടുക്കണം. അപ്പോൾ ഒരു കണ്ണിന് ചുറ്റുമുള്ള ഔട്ട്ലൈൻ ഒക്കെ നമ്മളൊന്ന് ഡാർക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൽ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു വളരെ ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന ഒരു പെൻസിൽ ചൂസ് ചെയ്യുക. ആ പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പിടിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. പെൻസിലിൻ്റെ നടുക്കൊക്കെ ആയിട്ടേ നമ്മൾ പിടിക്കാവൂ. അത് മാത്രമല്ല, നമ്മൾ കുത്തി പിടിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യരുത്, ചരിച്ച് പിടിച്ച് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇതേപോലെ ഷെയ്ഡ് ആവശ്യമായ സ്ഥലങ്ങളിൽ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം പെൻസിൽ വരയ്ക്കാതെ രണ്ട് ആ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ക്രിസ് ക്രോസ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുക, ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻസിൽ. ഓക്കെ, വളരെ ലൈറ്റായിട്ട് മാത്രമേ നമ്മൾ ഷെയ്ഡ് ചെയ്യാവൂ. അപ്പോൾ ഈ കണ്ണിൻ്റെ പോർഷൻസിലെല്ലാം കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്ത ശേഷം നമുക്ക് തൊട്ടപ്പുറത്തെ കണ്ണിൻ്റെ അവിടെയും ഔട്ട്ലൈൻ വരച്ച് ഇതേപോലെ ഷെയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് കണ്ണിലും അതുപോലെ തന്നെ മൂക്കിലും നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ഷെയ്ഡിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡിങ് ആണ്. അപ്പോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ കോട്ടൺ ബഡ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ മുകളിലായിട്ട് ഈ ഒരു കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് ആ ഷെയ്ഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് സ്മൂത്ത് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അടിയിൽ ഇതുപോലൊരു പേപ്പർ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഗ്രാഫൈറ്റിൻ്റെ ഇത് പറ്റി എല്ലായിടത്തും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ബ്ലെൻഡിങ് ആണിത്. ഈ ഒരു ബ്ലെൻഡിങ് നമ്മൾ കണ്ണിലും രണ്ട് കണ്ണിലും അതുപോലെ തന്നെ മൂക്കിലും നമ്മൾ ചെയ്യാൻ പോവാണ്. We'll be right back.
ഓക്കെ, അപ്പൊ കണ്ണിന്റെയും മൂക്കിന്റെയും അവിടെ നമ്മള് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ താടിയുടെ പോർഷൻ ഒന്നും നമ്മളൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് താടിയുടെ പോർഷനും മീശയുടെ പോർഷനും നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു പോർഷൻ നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മുടികളായിട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. അതായത് നമ്മൾ വരയ്ക്കുന്ന ചെറിയ ചെറിയ വരകൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടാവാൻ പാടില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരയ്ക്കരുത്, ബ്രേക്ക് ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഞാനിവിടെ ഒരു ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഓരോരോ മുടികളായിട്ട് ഇവിടെ വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ വരച്ചതിന്റെ മുകളിലൂടെ കോട്ടൺ ബഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ താടി വരയ്ക്കുമ്പോൾ അടിയിലത്തെ പോർഷനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കറായി മെയിൻറ്റെയിൻ ചെയ്യാം. മുകളിലത്തെ പോർഷൻ കുറച്ച് ലൈറ്ററും താഴത്തെ പോർഷൻ കുറച്ച് ഡാർക്കറായിട്ടും നിൽക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ താടി ഒരുവിധം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ലൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് താടിയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ വരകൾ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ഡാർക്കായിട്ടുള്ള പെൻസിൽസ് ഉണ്ടെങ്കിൽ താടിയുടെ അടിഭാഗമൊക്കെ അങ്ങനെ വരയ്ക്കാം. വരച്ച ശേഷം എന്തായാലും ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഡാർക്ക് പെൻസിൽ നല്ല രീതിയിൽ പോയിന്റഡ് ആക്കിയ ശേഷം നമ്മൾ ആദ്യമേ ഷെയ്ഡ് ചെയ്ത പോലെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത പോർഷൻസിലെല്ലാം തന്നെ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്ത് ഡാർക്കായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും പോർഷനിലൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ബ്ലെൻഡ് കൂടെ ചെയ്യണം. നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ബി പെൻസിലിൻ്റെ തന്നെ ഡാർക്കറായ ഒരു പെൻസിലും അതുപോലെ തന്നെ ലൈറ്ററായ ഒരു പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡാർക്കറായ പെൻസിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡെപ്തിൽ നമുക്ക് ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ലെവൽ ഓഫ് ഷെയ്ഡിങ് കൂടി നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഷെയ്ഡിങ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇനി അടുത്തതായിട്ട് മുടി വരുന്ന പോർഷൻ കൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഹെയർ വരയ്ക്കുന്ന സമയത്തും ഓരോ ഹെയർ ആയിട്ട് മാക്സിമം വരയ്ക്കാൻ നോക്കുക. നല്ല പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഓരോ ഹെയർ ആയിട്ട് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ഡെൻസ് ആയിട്ട് വരയ്ക്കുക. ഹെയർ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ആ ഒരു ഗ്യാപ്പായിരിക്കും നമ്മുടെ ഹെയറിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ടൂൾസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹെയർ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെക്നിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വരയ്ക്കുക, എന്നാൽ താഴത്തെ പോർഷൻ നല്ല രീതിയിൽ ഡെൻസ് ആയിട്ടും വരയ്ക്കുക. ഇപ്പോൾ ഒരു പ്രഷർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പെൻസിൽ പിടിക്കുന്ന ഒരു പ്രഷറിൽ നമ്മൾ കംപ്ലീറ്റ് ഹെയർ വരച്ച് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഹെയർ മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ പ്രഷർ കൂട്ടി വെച്ച് വരയ്ക്കുക. ഗായ്സ്, അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ആ ഒരു ലുക്കിലേക്കൊന്നും വന്നിട്ടില്ല, എങ്കിലും
കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ചെയ്ത മെത്തേഡ്സിന് പകരം നിങ്ങൾ ഗ്രാഫൈറ്റ് പെൻസിലും ഗ്രാഫൈറ്റ് പൗഡറും അതുപോലെ ഹൈലൈറ്റ് ചെയ്യാനും ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ ഒരുപാട് റിയലിസ്റ്റിക് ആവും, ഒരു പക്ക റിയൽ ലൈഫ് ലുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഭാവിയിൽ നമുക്ക് അത്തരത്തിലുള്ള ടൂൾസുമായിട്ട് പരിചയപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇടാം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മൾ ചെയ്തതിനകത്ത് മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ആ കമൻറ്റ് താഴെ പിൻ ചെയ്യാം. ഓക്കെ, സപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.